ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ചാപ്റ്ററായ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ആണ് അതിലെ ലാസ്റ്റ് മുതലേ ട്വന്റി വൺ വരെയുള്ള ഫോർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ക്വസ്റ്റൻ ഇന്റർഗ്രസ് സീറോ ടു എ റൂട്ട് എക്സ് ബൈ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് ഡി എക്സ് ഇതെല്ലാം നമ്മുടെ ഡെഫിനറ്റ് ഇൻ്റർഗ്രലിന്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പം ഇവിടെ നമ്മൾ ഏത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻ്റർഗ്രൽ സീറോ ടു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് അല്ലേ ആ ഒരു പ്രോപ്പർട്ടിയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പി ഫോർ എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി അപ്പോൾ ഇതെന്താവും ഇൻഡഗ്രൽ സീറോ ടു എ ഇത് നമുക്ക് എന്ന് പേര് കൊടുക്കാട്ടോ അല്ലെ ഐ സിഗ് കാരണം നമുക്കിത് ആഡ് ചെയ്യാനുള്ളതാണ് അപ്പോൾ റൂട്ട് എക്സിന് സാധനം എന്ത് എഴുതണം എ മൈനസ് എക്സ് അല്ലെ റൂട്ട് എ മൈനസ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സിന് സാധനത്ത് എ മൈനസ് എക്സ് അപ്പോൾ ഈ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ പ്ലസ് ആവേ ഡ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു എ റൂട്ട് എ മൈനസ് എക്സ് ബൈ റൂട്ട് എ മൈനസ് എക്സ് പ്ലസ് ഈ എയും മൈനസ് എ യും ആയി പോയിട്ട് ഇത് റൂട്ട് എക്സ് എന്ന് വരും ഇത് നമ്മുടെ ഐ തന്നെയാണ് ഇതിന് നമുക്ക് ഈക്വേഷൻ നമ്പർ വണ്ണം ഇപ്പം നമുക്ക് പ്രോപ്പർട്ടി ഉപയോഗിച്ച് കിട്ടിയതിന് ഈക്വേഷൻ നമ്പർ ടു ഒന്നും കൊടുക്കാം ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ എന്ത് കിട്ടും ഇവിടെ ഐ ഉണ്ട് ഇവിടെ ഐ ആണ് അപ്പോൾ ലെഫ്റ്റ് സൈഡ് എന്താണ് ടൂ ഐ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റെ സീറോ ടു എ രണ്ടേയും ഡിനോമിനേറ്റർ നോക്കിയേ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് അല്ലേ റൂട്ട് എക്സ് പ്ലസ് റൂട്ട് എ മൈനസ് എക്സ് അപ്പോൾ അതുകൊണ്ട് രണ്ടിൻ്റെയും ന്യൂമറേറ്റർ നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്യാം അല്ലേ റൂട്ട് എക്സ് ആണ് ഇവിടെ വരുന്നത് പ്ലസ് ഇവിടെ റൂട്ട് എ മൈനസ് എക്സ് നോക്കി രണ്ടും സെയിം അല്ലേ അപ്പം നമുക്കിവിടെ ആയി പോയിട്ട് എന്ത് കിട്ടി വൺ വൺന്ന് കിട്ടി അപ്പോൾ നമ്മുടെ എന്താണ് ടു ഐസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സീറോ ടു എ വൺ ഡി എക്സ് എന്ന് കിട്ടി അപ്പം നമുക്കിതിന് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും വിച്ച് ഈസ് ഈക്വൽ ടു വൺ എന്ന് പറഞ്ഞാൽ എന്താണ് എക്സ് വിത്ത് എ ലിമിറ്റ് സീറോ ടു എ അപ്പം എന്താണ് ഇതിൽ ലിമിറ്റ് കൊടുക്കുമ്പോൾ എ മൈനസ് സീറോ അതായത് എ അപ്പോൾ ടു ഐസ് ഈക്വൽ ടു ആണ് എ അപ്പോൾ ഐ സീക്വൾ ടു എന്ത് വരും എ ബൈ ടു അപ്പോൾ നമ്മുടെ ഐ എന്ന് പറഞ്ഞെടുത്തത് നമ്മുടെ ഇൻ്റഗ്രൽ ആണല്ലേ അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ് എ ബൈ ടു ഇനി നമുക്ക് എയ്റ്റീൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇൻ്റഗ്രൽ സീറോ ടു ഫോർ മോഡ് എക്സ് മൈനസ് വൺ ഡി എക്സ് അപ്പോൾ ആദ്യം നമുക്ക് ഈ മോഡ് ഒന്ന് മാറ്റണം മോഡ് എക്സ് മൈനസ് വൺ അല്ലേ അപ്പോൾ നമുക്കിതിൽ സീറോ മുതൽ ഫോർ വരെയാണുള്ളത് അപ്പോൾ ഇവിടെ എക്സ് മൈനസ് വണ് ആണ് അപ്പോൾ സീറോ മുതൽ വണ്ണ് വരെ ഇതിപ്പോൾ ഒരു സീറോ കൊടുത്ത് നോക്കിയപ്പോൾ ഇവിടെ സീറോ മൈനസ് വൺ മൈനസ് വൺ അല്ലേ നമുക്ക് നെഗറ്റീവ് വാല്യൂ കിട്ടുക അപ്പം മൈനസ് ഓഫ് എക്സ് മൈനസ് വൺ അതായത് നെഗറ്റീവ് മോഡിലസ് ഓഫ് എക്സ് മൈനസ് വൺ ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് എക്സ് മൈനസ് വൺ വൺ എക്സ് ലെസ് ദാൻ വൺ ലെസ് ദാൻ വൺ എന്ന് പറയുമ്പോൾ നമുക്ക് സീറോ വരെ പോവുള്ളൂ കേട്ടോ സീറോ മുതൽ വണ്ണ് വരെ നമ്മൾ വാല്യൂ കൊടുത്താൽ അതിന് നെഗറ്റീവാണ് കിട്ടണത് അതുപോലെ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വൺ വണ്ണോ അതിന് മുകളിൽ ഇപ്പോൾ ടു കൊടുത്തു ഇപ്പോൾ ടു മൈനസ് വൺ വൺ നമുക്ക് പോസിറ്റീവാണ് കിട്ടുന്നത് ഇപ്പോൾ ഈ മോഡലസ് ഓഫ് എക്സ് മൈനസ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് പ്ലസ് വൺ ആണ് പക്ഷെ വണ് ഫോർ വരെ പോവുള്ളൂ ഇവിടെ ലിമിറ്റ് തന്നത് സീറോ ടു ഫോർ വരെയാണ് അല്ലേ അപ്പോൾ ഇതിന് നമുക്ക് ഇനി എങ്ങനെ മാറ്റി എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു വണ്ണു വരെ അല്ലേ ഇൻ്റഗ്രൽ സീറോ ടു വൺ മോഡിലസ് ഓഫ് എക്സ് മൈനസ് വണ്ണിന് എങ്ങനെ എഴുതാം വണ്ണിൻ്റെ താഴത്തേക്കാണെങ്കിൽ അതെന്താണ് മൈനസ് എക്സ് മൈനസ് വൺ ഡി എക്സ് പ്ലസ് പിന്നെ വണ്ണ് മുതൽ ഫോർ വരെ ആണെങ്കിൽ അതായത് വണ്ണിൻ്റെ മുകളിലേക്കാണെങ്കിൽ പോസിറ്റീവ് എക്സ് പ്ലസ് ആണ് അപ്പോൾ അങ്ങനെ നമ്മൾ രണ്ടായിട്ട് മാറ്റി എഴുതി എല്ലാ മോഡിലസ് ഫങ്ഷനും നമുക്ക് ഇങ്ങനെ മാറ്റി എഴുതാം ജിസ് ഈക്വൽ ടു മൈനസ് ആ മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം എക്സ് എന്ന് പറയുമ്പോൾ എന്താണ് എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് വൺ എന്ന് പറയുമ്പോൾ എക്സ് വിത്ത് എ ലിമിറ്റ് സീറോ ടു വൺ പ്ലസ് ഇവിടെയും എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് വൺ എന്ന് പറയുന്നത് എക്സ് വിത്ത് എ ലിമിറ്റ് വൺ ടു ഫോർ ഇറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് നമുക്ക് ലിമിറ്റ് കൊടുക്കാം ആദ്യം ഇവിടെ വണ്ണ് കൊടുക്കുമ്പോൾ വൺ ബൈ ടു മൈനസ് എക്സിന് വണ്ണ് കൊടുക്കുമ്പോൾ വൺ ഇനി സീറോ കൊടുക്കുമ്പോൾ ഇവിടെ സീറോ തന്നെ വരിക അല്ലേ സീറോ മൈനസ് സീറോ പ്ലസ് ഫോർ കൊടുക്കുമ്പോൾ ഫോർ സ്ക്വയർ എത്രയാണ് സിക്സ്റ്റീൻ സിക്സ്റ്റീൻ ബൈ ടു പ്ലസ് എക്സിന് ഫോർ കൊടുക്കുമ്പോൾ ഫോർ മൈനസ് ഇനി വണ്ണ് കൊടുക്കുക വൺ സ്ക്വയർ ബൈ ടൂ എന്ന് പറയുമ്പോൾ വൺ ബൈ ടു അടുത്തത് മൈനസിൽ ഇനി വരിക കാരണം നമുക്കിത് മൈനസ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാമത്തെ ലിമിറ്റ് കൊടുക്കേണ്ടത് അപ്പോൾ ഇതും മൈനസ് എക്സ് ആവും അപ്പോൾ അവിടെ മൈനസ് വൺ വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് മൈനസ് വൺ എത്രയാണ് മൈനസ് ആണ് ആ മൈനസും ഈ മൈനസും കൂടിയാവുമ്പോൾ പ്ലസ് ഹാഫായി പ്ലസ് സിക്സ്റ്റീൻ ബൈ ടു എത്രയാണ് എയ്റ്റ് പ്ലസ് ഫോർ മൈനസ് ഹാഫ് മൈനസ് വൺ അപ്പം നമുക്കിവിടെ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് ഇവിടെ വരുന്നത് എത്രയാണ് ഹാഫും മൈനസ് ഹാഫും ആയി പോകും എയ്റ്റ് പ്ലസ് ഫോർ എത്ര വരും ട്വൽവ് ഇവിടെ നമുക്കൊരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെ എക്സ് പ്ലസ് വണ് അല്ല എക്സ് മൈനസ് വൺ നമ്മുടെ ഫംഗ്ഷൻ അവിടെ മാറുന്നില്ല സൈൻ ഇവിടെ പോസിറ്റീവ് എന്നാണുള്ളൂ നമ്മളതെല്ലാം പോയിട്ട് ഇവിടെ എക്സ് പ്ലസ് വൺ എക്സ് പ്ലസ് വൺ എഴുതി വെച്ചതാണ് ഇതെല്ലാം മൈനസാണ് അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ഫോർ അപ്പോൾ ഇവിടെ ഇത് പ്ലസ് ആയിട്ട് മാറും കേട്ടോ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ കൂടി ശ്രദ്ധിക്കുക പിള്ളത് പോസിറ്റീവ് ആണെന്നുള്ള രീതിയിൽ ഇവിടെയാണ് പോസിറ്റീവ് വരേണ്ടത് അപ്പോൾ അത് മൈനസ് വണ്ണിൻ്റെ അവിടെ അറിയാതെ പ്ലസ് വണ് എഴുതി പോയതാണ് സോറി അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇവിടെ വൺ ബൈ ടൂ ഇവിടെ നമുക്ക് ആണ് ഇവിടെ ഇപ്പോൾ ഇത് മൈനസ് ഫോർ ആയി ഇവിടെ മൈനസും മൈനസും കൂടി ആകുമ്പോൾ ഇവിടെ പ്ലസ് ആയി ഇനി നമ്മളത് ശ്രദ്ധിച്ചിട്ട് നമ്മുടെ ഇവിടെ അപ്പോൾ ഹാഫ് മൈനസ് വണ്ണ് മൈനസ് ഹാഫും ഇതും കൂടി ആകുമ്പോൾ പ്ലസ് ഹാഫായി സിക്സ്റ്റീൻ ബൈ ടു എന്ന് പറയുമ്പോൾ എയ്റ്റ് മൈനസ് ഫോർ മൈനസ് ഹാഫ് പ്ലസ് വണ് അപ്പോൾ നമുക്കിവിടെ ഹാഫും മൈനസ് ഹാഫും ക്യാൻസലായിപ്പോയി എയ്റ്റ് മൈനസ് ഫോർ എത്ര വരും എയ്റ്റ് മൈനസ് ഫോർ എന്ന് പറയുമ്പോൾ ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഫൈവ് എന്നാണ് അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക എനിക്കത് തെറ്റുപറ്റിയതാണ് ഇവിടെ പ്ലസ് വണ്ണല്ല പട്ടത് പോസിറ്റീവ് എന്നുള്ള രീതിയിൽ അങ്ങനെ എഴുതിയതാണ് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നയൻറ്റീൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം നയൻറ്റീൻത്ത് ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് ഷോ ദാറ്റ് നമുക്കൊന്ന് പ്രൂവ് ചെയ്യാനുള്ളതാണ് ഇൻറ്റഗ്രൽ സീറോ ടു എ എഫ് എക്സ് ഇൻ ടു ജിഒഫ് എക്സ് ഡി എക്സ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ ടു ഇൻ്റഗ്രൽ സീറോ ടു എഫ് ഓ ഫെക്സ് ഡി എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് നമുക്കിവിടെ പ്രൂവ് ചെയ്യണം ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എഫും ജി നമുക്ക് അവരെ ഡിഫൈൻ ചെയ്ത് തന്നിട്ടുണ്ട് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്താണ് എഫ് ഓഫ് എ മൈനസ് എക്സ് ആണ് ഇതാണ് എഫ് ഓഫ് എക്സ് അതുപോലെ അവർ തന്നിട്ടുണ്ട് എന്ത് ജിഒഫ് എക്സ് പ്ലസ് ജിഒഫ് എ മൈനസ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു ഫോർ ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ജിഒഫ് എക്സ് എങ്ങനെ എഴുതാം ജി ഓഫ് എക്സ് ഈക്വൽ ടു ഫോർ മൈനസ് ജി ഓഫ് എ മൈനസ് എക്സ് എന്ന് എഴുതി കൂടെ അല്ലേ ഇനി നമുക്ക് ഇതാണ് പക്ഷേ പ്രൂവ് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ലെറ്റ് ഐസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കണതിന് എന്ന് പേര് കൊടുക്കാം ഇൻ്റർഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് ജി ഓഫ് എക്സ് ഡി എക്സ് ഇത് നമുക്ക് ഇങ്ങനെ പ്രൂവ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അതിനെ എന്ന് പേര് കൊടുത്തു വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു എ എ എഫ് ഓഫ് എക്സ് എന്താണെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് എഫ് ഓഫ് എ മൈനസ് എക്സ് അപ്പം അതിനങ്ങനെ കൊടുത്തു ജി ഓഫ് എക്സ് എന്താണ് ജിഒഫ് എക്സ് നമ്മളിപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഫോർ മൈനസ് ജിഒഫ് എ മൈനസ് എക്സ് ഡി എക്സ് അപ്പം നമ്മൾ എഫ് ഒ ഫ് എക്സിന്റെയും ജി ഓഫ് എക്സിന്റെയും വാല്യൂ എന്താന്നുള്ളത് നമ്മളതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ് ഇവിടെ നമുക്ക് ബ്രാക്കറ്റാണ് അല്ലേ എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു ഫോർ ഒരെണ്ണം എഫ് ഒ ഫെ എ മൈനസ് ഇൻറ്റു ജി ഓഫ് എ മൈനസ് എക്സ് രണ്ടാമത്തേതും അപ്പോൾ നമുക്കത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതാം അപ്പം ആദ്യത്തേല് എന്ത് വരും ഇൻഡഗൾ സീറോ ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു ഫോർ അതായത് ഫോർ ഇൻറ്റു എഫ് ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് അത് നമ്മൾ സെപ്പറേറ്റ് കൊടുക്കുകയാണ് പിന്നെ ഇവിടെ ഒരു മൈനസ് വരും വരൂല്ലേ അപ്പോൾ നടുവിൽ മൈനസ് ആണ് സൈൻ ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എ മൈനസ് എക്സ് ഇൻറ്റു ജി ഓഫ് എ മൈനസ് എക്സ് ഡി എക്സ് നമ്മൾ ജസ്റ്റ് ആ ബ്രാക്കറ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തു പിന്നെ രണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തു ഇനി നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോവാണ് എ മൈനസ് എക്സിന് നമ്മുടെ ഇവിടെ സബ്സ്റ്റ്യൂട്ട് ചെയ്യാൻ പോവാണ് പുട്ട് ടി ഇസ് ഈക്വൾ എല്ലാം എ മൈനസ് എക്സ് ആണല്ലേ പുട്ട് ടി ഇസ് ഈക്വൽ ടു എ മൈനസ് എക്സ് അപ്പം നമുക്കവിടെ എന്ത് കിട്ടും ഡി ടി ഇസ് ഈക്വൽ ടു മൈനസ് ഡി എക്സ് എന്ന് കിട്ടും അപ്പം മൈനസ് ഡി ടി ഇസ് ഈക്വൽ ടു ഡി എക്സ് അപ്പം ഡി എക്സ് ഉള്ളിടത്തൊക്കെ നമുക്ക് മൈനസ് ഡി ടിന്ന് കൊടുക്കാം അതുപോലെ ലിമിറ്റ് എന്തായിട്ട് മാറും വെൻ എക്സ് ഇസ് ഈക്വൽ ടു സീറോ ആയിരുന്നു എക്സ് സീറോ ആവുമ്പോൾ ടി എന്താവും എ മൈനസ് സീറോ അതായത് എ അല്ലേ എ മൈനസ് എക്സ് ആണ് ടി അപ്പം എക്സിൻ്റെ സ്ഥാനത്ത് സീറോ കൊടുക്കുക അപ്പം എ മൈനസ് സീറോ എ അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എ വരുമ്പോഴോ ടി ഇ സീസ് ഈക്വൽ ടു എ മൈനസ് എക്സിൻ്റെ സ്ഥാനത്ത് എ കൊടുക്കും അപ്പം സീറോ വന്നു അപ്പം എക്സ് സീറോയിൽ നിന്ന് എയിലേക്ക് പോകുമ്പോൾ ടി എയിൽ നിന്ന് സീറോയിലേക്കാണ് മാറുന്നത് അപ്പം നമുക്കിതിനെങ്ങനെ എഴുതാം ഐ ഇ സീക്വൽ ടു ഇൻറ്റഗ്രൽ സീറോന്റെ സ്ഥാനത്ത് എന്താണ് എ എയുടെ സ്ഥാനത്ത് സീറോ പിന്നെ ഫോർ ഫോർ വേണമെങ്കിൽ നമുക്കിവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലേ കോൺസ്റ്റൻ്റ് ആണ് പുറത്തേക്ക് എടുക്കാം എഫ് ഓഫ് എന്തായി എ മൈനസ് എക്സ് എ മൈനസ് എക്സ് എന്താണ് ടി അപ്പം എഫ് ഓഫ് ടി ഡി എക്സ് എന്താണ് മൈനസ് ഡി ടി അപ്പം മൈനസും ഞാനിവിടെ പുറത്ത് കെഴുതിയിട്ടുണ്ട് മൈനസ് ഡി ടി പിന്നെ ഇവിടെ എന്ത് വരും മൈനസ് ഇൻ്റർഗ്രൽ സീറോ ടു എ അല്ല എ ടു സീറോ എഫ് ഓഫ് എ മൈനസ് എക്സ് എന്തായി എഫ് ഓഫ് ടി ജി ഓഫ് എ മൈനസ് എക്സ് ഓഫ് ടി ഡി എക്സ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഡി ടി അപ്പോൾ ആ മൈനസ് ഇവിടെ കൊടുക്കുമ്പോൾ ഇവിടെ പ്ലസ് ആകും പ്ലസ് ഡി ടി കണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ മാറ്റി എഴുതി ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം നമുക്കിത് എ ടു സീറോ ആണ് അല്ലേ അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ട് ഇന്റഗ്രൽ സീറോ ടു എ അല്ലെങ്കിൽ എ ടു ബി എ ടു ബി എഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ഇൻറ്റഗ്രൽ ബി ടു എ നമുക്ക് ലിമിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കൊടുക്കുകയാണെങ്കിൽ ഒരു മൈനസ് പുറത്തേക്ക് എടുത്താൽ മതി എഫ്ഒഫെക്സ് ഡി എക്സ് ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഐ ഇസ് ഈക്വൽ ടു ഫോർ ഇൻ്റഗ്രൽ എ ടു സീറോനെ ഞാൻ ഇവിടെ സീറോ ടു എ എഴുതുകയാണെങ്കിൽ ഒരു മൈനസ് പുറത്തേക്ക് വരും അപ്പോൾ ആ മൈനസും മൈനസും കൂടിയിട്ട് ഇവിടെ പ്ലസ് ആയി കണ്ടോ എഫ് ഒഫ് ടി ഡി ടി അതുപോലെ ഇവിടെ ഇൻ്റർഗ്രൽ എ ടു സീറോനെ ഞാൻ സീറോ ടു എ എഴുതി അപ്പോൾ ഇവിടെ മൈനസ് പുറത്തേക്ക് വന്നു അപ്പോൾ ഇവിടെ ഇവിടെ പ്ലസ് എന്തായി മാറി മൈനസായി മാറി എഫ് ഒഫ് ടി ജി ഒഫ് ടി ഡി ടി കണ്ടു അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ അതിനെ ലിമിറ്റ് മാറ്റി എഴുതി ലിമിറ്റ് മാറ്റുമ്പോൾ നമുക്കൊരു മൈനസ് പുറത്തേക്ക് വരും ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതെന്ന് പറയുന്നത് നമ്മുടെ വേറൊരു പ്രോപ്പർട്ടി ഉണ്ട് ഈ വേരിയബിൾ ഇപ്പോൾ ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഒ എക്സ് ഡി എക്സിനെ നമുക്ക് ഇൻറ്റഗ്രൽ എ ടു ബി എഫ് ഒ ഡി ടി അല്ലേ അങ്ങനെയും മാറ്റി എഴുതാം അപ്പോൾ ഇതിന് നമുക്ക് എന്ത് എഴുതാം ഫോർ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഒ എക്സ് ഡി എക്സ് എന്ന് എഴുതാം മൈനസ് ഇൻറ്റഗ്രൽ സീറോ ടു എ എഫ് ഒ എക്സ് ജി ഒ എക്സ് ഡി എക്സ് എന്ന് എഴുതാം നമ്മുടെ പി സീറോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണത് അപ്പോൾ അത് അപ്ലൈ ചെയ്തു ഐ ഇസ് ഈക്വൽ ടു ഇനിയാണ് ഐ ഇസ് ഈക്വൽ ടു ഫോർ ഇൻ ഇന്റഗ്രൽ സീറോ ടു എഫ് എക്സ് ഡി എക്സ് ഇനി ഇതെന്ന് പറയുന്നത് എന്താണ് മൈനസ് ഇൻ്റർഗ്രി സീറോ ടു എഫ് എക്സ് ഇന്റഗ്രസ് ഡിഒഫക്സ് ഡി എക്സ് നമ്മൾ ഐ എന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ ഇതിന് പറയാൻ എന്ത് കൊടുക്കാം ഐഎന്ന് കൊടുക്കാം അപ്പോൾ ഈ മൈനസ് ഐ ഇങ്ങോട്ട് വരുമ്പോൾ എന്താവും പ്ലസ് ഐ ആവും അല്ലെ അപ്പോൾ ഐ പ്ലസ് ഐ ഇസ് ഈക്വൽ ടു ഫോർ ഇൻ ഇന്റർഗ്രസ് സീറോ ടു എ എഫ് എക്സ് ഡി എക്സ് ഐ പ്ലസ് ഐ എന്താണ് ടു ഐ ഈക്വൽ ടു ഫോർ ഇൻറ്റു ഇൻ്റർഗ്രൽ സീറോ ടു എ എഫ് ഒ എക്സ് ഡി എക്സ് അപ്പം ഇതിൽ നമുക്ക് ഐ ഇസ് ഈക്വൽ ടു ഫോർ ബൈ ടു അല്ലേ ഫോർ ബൈ ടു എന്ന് പറയുന്നത് എന്താണ് ടു ഇൻറ്റു ഇൻ്റർഗ്രൽ സീറോ ടു എ എഫ് ഒ എക്സ് ഡി എക്സ് ഐ എന്ന് പറയുന്നത് നമ്മുടെ ഈ ആയിരുന്നു അല്ലേ അപ്പം ദാറ്റ് ഈക്വൾ ടു ടു ഇൻറ്റു ഇൻ്റർഗ്രൽ സീറോ ടു എഫ് എക്സ് ഡി എക്സ് നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞില്ലേ അപ്പം അതും നമ്മളിവിടെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു നമുക്ക് ട്വൻറ്റിയത്ത് ക്വസ്റ്റിനേക്ക് പോകാം നമ്മുടെ ട്വൻറ്റിയേത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ തന്നിട്ടുള്ളതാണ് വാല്യൂ കണ്ടുപിടിക്കാൻ അപ്പോൾ ഓപ്ഷൻ തന്നാൽ നമുക്കത് ചെയ്തു തന്നെ നോക്കണം ഇൻ്റഗ്രൽ മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് കോസ് എക്സ് പ്ലസ് ടാൻ റേസ് ടു ഫൈവ് എക്സ് പ്ലസ് വൺ ഡി എക്സ് ഇതിൻ്റെ വാല്യൂ എത്രയാണുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പോവുകയാണ് ഇൻ്റഗ്രൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് കോസ് എക്സ് പ്ലസ് ടാൻ റേസ് ടു ഫൈവ് എക്സ് ഡി എക്സ് ഇത് ഒരെണ്ണായിട്ടും ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ ടു പൈ ബൈ ടു വൺ ഡി എക്സ് വണ്ണിനെ നമ്മൾ വേറെ ആയിട്ട് മാറ്റിയെടുക്കുകയാണ് കാരണം നമ്മളിവിടെ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ എഫ് ഓഫ് മൈനസ് എക്സ് നമ്മളിതിൽ ചെക്ക് ചെയ്ത് നോക്കുക ഇത് ഓട് ഫങ്ഷൻ ആണോ ഇ വൺ ഫംഗ്ഷൻ ആണോ നമ്മുടെ നമ്മുടെ ലാസ്റ്റ് പ്രോപ്പർട്ടി നമ്മുടെ പ്രോപ്പർട്ടിയിലത്തെ ലാസ്റ്റ് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അല്ലേ ഇൻ്റർഗ്രൽ മൈനസ് എ ടു എ എഫ് ഓ എക്സ് ഡി എക്സ് ഒരു ഓഡ് ഫംഗ്ഷൻ ആണോ ഇ വൺ ഫംഗ്ഷൻ ആണോ നമ്മൾ ചെക്ക് ചെയ്യാം അതൊരു ഇ വൺ ഫംഗ്ഷനാണെങ്കിൽ നമുക്കതിനെ ടു ഇൻറ്റു ഇൻ്റർഗ്രൽ സീറോ ടു ഫൈബ് ആയി ടു അങ്ങനെ എഴുതാൻ പറ്റും അല്ല ഓഡ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്കതിന്റെ ഡയറക്റ്റ് ഇൻ്റഗ്രൽ എത്രയാണ് സീറോ ആണ് അപ്പോൾ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം എഫ് ഓഫ് മൈനസ് എക്സ് ചെക്ക് ചെയ്ത് നോക്കാം എഫ് ഓഫ് മൈനസ് എക്സ് നമുക്ക് എന്താണ് കിട്ടണേന്ന് നോക്കാം എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അതോ എഫ് ഓഫ് എക്സ് ഈ വൺ ഫംഗ്ഷൻ ആണോ കിട്ടണേന്ന് നോക്കാം എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു എക്സിന് സാധനത്തൊക്കെ മൈനസ് ഇട്ട് കൊടുക്കുക അപ്പോൾ മൈനസ് എക്സ് ക്യൂബ് പ്ലസ് മൈനസ് എക്സ് ഇൻ ടു കോസ് ഓഫ് മൈനസ് എക്സ് പ്ലസ് ടാൻ റേസ് ടു ഫൈവ് മൈനസ് എക്സ് മൈനസ് എക്സ് ക്യൂബ് മൈനസ് എക്സ് ക്യൂബ് തന്നെയാണ് അല്ലേ ഇവിടെയോ കോസ് ഓഫ് മൈനസ് എക്സ് കോസ് എക്സ് തന്നെയാണ് പക്ഷെ ഇവിടെ മൈനസ് വരും മൈനസ് എക്സ് കോസ് എക്സ് ഇവിടെയും ടാൻ ഓഫ് മൈനസ് എക്സ് മൈനസ് ടെൻ എക്സാ മൈനസ് ടാൻ റേസ് ടു ഫൈവ് എക്സ് വന്നു ഇതെന്ന് പറയുന്നത് തന്നെ എല്ലാത്തിൽ നിന്നും മൈനസ് കൊടുത്തിക്കെടുക്കുമ്പോ എന്തായത് മൈനസ് അല്ലേ എക്സ് ക്യൂബ് പ്ലസ് എക്സ് കോസ് എക്സ് പ്ലസ് ടാൻ റേസ് ടു ഫൈവ് എക്സ് അപ്പൊ മൈനസ് എഫ് ഓഫ് എക്സ് കിട്ടി അതിൻ്റെ അടുത്ത് എന്താണ് ഇറ്റ് ഈസ് എ ഓഡ് ഫങ്ഷൻ ഈ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ എന്താണ് ഓട് ഫംഗ്ഷനാണ് അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇപ്പോൾ എന്തായി അപ്പോൾ ഇതെന്തായി ഇതിൻ്റെ വാല്യൂ സീറോ ഇതുവരെയുള്ള ആൻസർ എന്താണ് ഇതിൻ്റെ ഇൻറ്റഗ്രേറ്റിൽ നമുക്ക് സീറോ സീറോട് ഫംഗ്ഷൻ ആണെങ്കിൽ അത് സീറോ ആണ് പ്ലസ് ഇത് നമുക്ക് നമുക്കിന്നിവിടെ ചെയ്യാം അതുകൊണ്ടാണ് വണ്ണിൻ്റെ സപ്പറേറ്റ് മാറ്റിയത് അപ്പോൾ വണ് എന്താണ് വണ്ണിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് വിത്ത് എ ലിമിറ്റ് മൈനസ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു വെച്ച് ഇസ് ഈക്വൽ ടു എക്സിന് ആദ്യം ഫൈവ് ബൈ ടു കൊടുക്കുക മൈനസ് അടുത്തത് മൈനസ് ഫൈവ് ബൈ ടു കൊടുക്കുക അപ്പോൾ ആ മൈനസും മൈനസും കൂടി ഇട്ടിട്ട് ഇവിടെ പ്ലസ് വരും കേട്ടോ അല്ലാതെ ഇത് സീറോ അല്ല ഫൈവ് ബൈ ടു പ്ലസ് ഫൈവ് ബൈ ടു എത്രയാണ് പൈ അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ എന്താണ് പൈ പൈ എന്നുള്ള ഓപ്ഷൻ തന്നത് നമ്മുടെ സി എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ഇവിടെ എന്ന് തന്നിരിക്കുന്നത് അപ്പോൾ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ഇതിലത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഇതുപോലെ ഒരു വാല്യൂ കണ്ടുപിടിക്കാനുള്ളതാണ് ഇൻ്റർഗ്രൽ സീറോ ടു ഫൈവ് ബൈ ടു ലോഗ് ഫോർ പ്ലസ് ത്രീ സൈൻ എക്സ് ഡിവൈഡഡഡ് ബൈ ഫോർ പ്ലസ് ത്രീ കോസ് എക്സ് ഡി എക്സ് ഇതിൻ്റെ വാല്യു എന്താണെന്ന് കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പം നമുക്ക് ആദ്യം ഇതിന് എന്ത് കൊടുക്കാം ഇതിന് ഐന്ന് പേര് കൊടുക്കാം അല്ലേ അല്ല ഐ സി ഈക്വൽ ടു ഇങ്ങനെ പറഞ്ഞുകൊടുത്തു ഇവിടെ നമുക്ക് വീണ്ടും ആ പ്രോപ്പർട്ടി ഉപയോഗിക്കാം എഫ് ഓഫ് എ മൈനസ് എക്സ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ടല്ലോ നമ്മളിത് കുറേ പ്രാവശ്യമായിട്ട് ഉപയോഗിക്കണോ അല്ലേ എഫ് ഓഫ് എക്സ് ഡി എക്സിൻ്റെ എഫ് ഓഫ് എ മൈനസ് എക്സ് അതായത് ലിമിറ്റ് മൈനസ് എക്സ് കൊടുക്കാം Which is equal to so, integral 0 to ഫൈവ് ബൈ ടു ലോഗ് ഫോർ പ്ലസ് ത്രീ സൈൻ എക്സിന് സാധനത്ത് ഇവിടെ ലിമിറ്റ് ഫൈവ് ബൈ ടു ഫൈവ് ബൈ ടു മൈനസ് എക്സ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ത്രീ കോസ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻറ്റർഗ്രസ് സീറോ ടു ഫൈവ് ബൈ ടു ലോഗ് ഫോർ പ്ലസ് ത്രീ സൈൻ ഫൈവ് ബൈ ടു മൈനസ് എക്സ് എന്താണ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ ഫോർ പ്ലസ് ത്രീ കോസ് ഫൈവ് ബൈ ടു മൈനസ് എക്സ് സൈൻ എക്സ് ഇങ്ങനെ എഴുതി ഇതെന്ന് പറയുന്നത് എന്താണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇൻ്റഗ്രൽ സീറോ ടു ഫൈവ് ബൈ ടു ഇവിടെ നോക്കിയേ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം അല്ലേ അപ്പൊ നമുക്ക് ഇതിനെങ്ങനെ എഴുതാം ഫോർ പ്ലസ് ത്രീ സൈൻ എക്സ് ബൈ ഫോർ പ്ലസ് ത്രീ കോസ് എക്സ് റേസ് ടു ലോഗ് എഴുതാം മറന്നുപോയേ ലോഗ റേസ് ടു മൈനസ് വണ് എഴുതി കൂടെ കാരണം ഇത് തലതിരിച്ച് എഴുതുന്നതാണ് നമ്മുടെ എന്ത് ഇത് എന്ന് പറയുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇതിന് തിരിച്ചെഴുതുകയാണെങ്കിൽ റേസ് ടു മൈനസ് വണ് കൊടുക്കും അപ്പൊ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിലേക്ക് പോകും ഡിനോമിനേറ്റർ ന്യൂമറേറ്ററിലേക്ക് വരും വിച്ച് ഈസ് ഈക്വൽ ടു ലോഗ് എ റേസ് ടു ബി നമുക്ക് എന്താ എഴുതാം ബി ഇൻ ഇന്ത്യകൾ സീറോ ടു ഫൈവ് മൈനസ് വണ്ണിന് നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം മൈനസ് ലോഗ് ഫോർ പ്ലസ് ത്രീ സൈൻ എക്സ് ബൈ ഫോർ പ്ലസ് കോസ് എക്സ് ഡി എക്സ് അപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ ലെഫ്റ്റ് സൈഡ് ഐ ആണ്ട്ട് ഐ സി ഈക്വൾ ടു മൈനസ് നമ്മള് കോമണായിട്ട് പുറത്തേക്ക് എടുത്തു ഇതെന്ന് പറയുന്നത് എന്താ ഇന്റേ സീറോ ടു ലോ ഫോർ പ്ലസ് ത്രീ സൈൻ എക്സ് ബൈ ഫോർ പ്ലസ് ത്രീ കോസ് എക്സ് എന്ന് നമ്മുടെ ഐ ആണ് അപ്പോൾ അതെന്താണ് ഐ അപ്പൊ ഐ സിക്വൽ ടു മൈനസ് ഐ എന്ന് കിട്ടി അതായത് എന്താണ് ഈ മൈനസ് ഐ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ എന്തായി ഐ പ്ലസ് ഐ സിക്വൽ ടു ഇവിടെ ഒന്നുമില്ല അല്ലേ അപ്പോൾ സീറോ അതായത് ടു ഐസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ ഐ സിക്വൾ ടു സീറോ ഐ എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റഗ്രലായിരുന്നു നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ത് കിട്ടി സീറോ ഇവിടെ സീറോ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നിരിക്കുന്നത് നമ്മുടെ സി തന്നെയാണ് അപ്പോൾ സിയിലാണ് നമുക്ക് സീറോ എന്ന് പറഞ്ഞ ഓപ്ഷൻ തന്നത് അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ സീറോ ആണ് അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഈ ഒരു എക്സസൈസും ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മിസലേനിയസ് എക്സസൈസുമായിട്ട് കാണാം താങ്ക്